ഹേ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ തലപതി 66 ഭാഗത്ത് നിന്ന് കുറേ റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ് ആണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ അതൊക്കെ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇവരാണ് വരാൻ പോകുന്നത്, ഇവരാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലിപ്പോൾ രണ്ടുപേരും കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മൾ രണ്ട് റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് കീർത്തി സുരേഷ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നു, അതേപോലെ തന്നെ പ്രഭുദേവ നമ്മുടെ തലപതിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സിനിമയിൽ രണ്ട് സോങ്ങിനെ കൊറിയോഗ്രാഫി ചെയ്യാൻ പോകുന്നുണ്ടെന്നും നമ്മളൊരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. അത് റൂമറായിട്ട് എടുക്കാതെ നമ്മൾ ലേശം കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഈ ഒരു ഡിസംബർ മന്തിൽ വരുന്നു. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, അത് രണ്ടുപേരിൽ നിന്നും വന്നിട്ടുണ്ട്. പ്രഭുദേവ പറഞ്ഞിരിക്കുകയാണ് അത് ജസ്റ്റ് ഒരു റൂമർ ആണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും ഇപ്പം പ്രഭുദേവ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. അതുമല്ലാതെ കീർത്തി സുരേഷ് ഈ സിനിമയിൽ നായികയായിട്ട് വരുന്നതിനെ കുറിച്ചിട്ട് അവരും ഒരു കാര്യം ഇൻ്റർവ്യൂവിൽ വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് അവർ ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നില്ലയെന്ന് അവർ തന്നെ ഇപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് റൂമേഴ്സും ഇപ്പം റൂമറായി തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തലപതി 66 ഒരു ഫ്രഷ് ആയിട്ടുള്ള പേരാണ് തലപതിക്ക് വേണ്ടി എന്തായാലും അഭിനയിക്കാൻ വരിക. അത് മിക്കവാറും കയറാ അദ്വാനി ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അങ്ങനെ അല്ലെങ്കിൽ ആര് വന്നാൽ നന്നായിരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. അപ്പോൾ രശ്മിക ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറ അവർ വന്നാൽ നന്നാവോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും ക്രിഞ്ചാണ്, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കയറാ അദ്വാനി വരുന്നതായിരിക്കും നന്നാവാന്ന്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒന്ന് കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് നമ്മുടെ തലപതിയുടെ മാനേജറായിട്ടുള്ള ജഗദീഷ് ബ്രോവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ സ്പെഷ്യലായിട്ട് നമ്മുടെ നെൽസൺ ദില്ലികുമാർ ഒരു പിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നെൽസനും അതേപോലെ തന്നെ ജഗദീഷും നിൽക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിലൂടെ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊടുക്കുന്നത്. പിന്നെ ബീസ്റ്റിൻ്റെ 100-ാമത്തെ ദിവസത്തെ ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ പിക്ക് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫീഷ്യലായിട്ട്. അപ്പോൾ ആ ഒരു പിക്കിൻ്റെ ഇപ്പോൾ ഒരു വേറൊരു വേർഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. വേറൊരു വേർഷൻ എന്ന് വെച്ചാൽ വേറെ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ. ആ ഒരു ഫോട്ടോയിലൂടെ നമ്മുടെ തലപതിയുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോട്ടോ ഇപ്പോൾ വന്നിട്ടുണ്ട്, അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കീർത്തി സുരേഷ് ഇല്ലയെന്ന് ഓഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. കീർത്തി സുരേഷ് ഓൾറെഡി നമ്മുടെ തലപതിയുടെ കൂടെ രണ്ട് സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പോൾ അവർ പോയതിൽ എനിക്ക് അത്ര വിഷമമൊന്നുമില്ല. എന്നാൽ പ്രഭുദേവ പോയിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഡാൻസ് ഒക്കെ വേറെ ലെവലായിരിക്കും. പുള്ളിയുടെ കൊറിയോഗ്രാഫിയിൽ നമ്മുടെ തലപതിയുടെ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അത് മരണ മാസമായിരിക്കും. അപ്പോൾ അത് നല്ലോണം മിസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു തലപതി 66 എന്ന സിനിമയിൽ നല്ലൊരു കൊറിയോഗ്രാഫർ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇപ്പോൾ ബീസ്റ്റ് സിനിമയിൽ കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നത് ജെനി മാസ്റ്ററാണ്. ജെനി മാസ്റ്റർ വേറെ ലെവലിൽ സ്റ്റെപ്പൊക്കെ ഇടും. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ഒരു തലപതി 66 വന്നാലും വേറെ ലെവലായിരിക്കും. അല്ലെങ്കിൽ അതല്ലാതെ വേറെ ഏതെങ്കിലും തെലുങ്കിലുള്ള ഏതെങ്കിലും ടോപ്പ് കൊറിയോഗ്രാഫറിനെ വെച്ചിട്ട് കൊറിയോഗ്രാഫി ചെയ്യുകയാണെങ്കിലും നന്നായിരിക്കും. പിന്നെ നമ്മളിട്ട് നേരത്തെ വീഡിയോയിൽ തീരെ സൗണ്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒന്ന് കമൻറ്റ് ബോക്സ് പോയി പറയാം, അപ്പോൾ എനിക്ക് ശരിയാക്കാനാണ്. അപ്പം പല ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സൗണ്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ലേശം കൂടി സൗണ്ട് കൂട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് പോയി പറയാം. സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ തലപതി ഫാൻസ് ആരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ. വിജയ് തോ ഇറ്റ്സ് തേർഡ് ഹാട്രിക് മൂവി, ദ ടു കമ്മിങ് സ്ട്രേറ്റ് ഇൻ തെലുഗു, റൈറ്റ്? വിച്ച് വൺ? വിജയ്, തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് തോട്ടി, మీరు చేస్తున్న సినిమా, ఇస్ ఇట్ రైట్? దిల్ రాజు? నో నో నో, ఐ యామ్ నాట్ డూయింగ్ దట్. ఇట్స్ నాట్ కన్ఫర్మ్డ్ దట్. నో నో, ఐ యామ్ నాట్ డూయింగ్. వి గాట్ ద ఫీలింగ్ దో. సర్, తలపతి 66 లో ఉంగల కొరియోగ్రాఫ్ పన సొల్లి విజయ్ సార్ కేటారమే ఉమ్మయా సార్? రూమర్.